ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ പുട്ട് റെഡിയാക്കാം. അതിനായിട്ട് 2 ഗ്ലാസ് അജ്മയുടെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് സെയിം അതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 2 ക്യാരറ്റാണ് എടുത്തുള്ളത്, തോല് കളഞ്ഞ് വെച്ചത്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ക്യാരറ്റൊക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊഴിച്ച് വെച്ച പുട്ടുപൊടി നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ വെള്ളമൊഴിച്ച് വെക്കുന്നത് ഈ പുട്ടുപൊടി നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളമൊഴിച്ച് വെക്കുന്നത്. ഇനി ക്യാരറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ബട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ ഗീ വേണമെങ്കിൽ ആഡ് ചെയ്യാട്ടാ. ഞാൻ ഇപ്പോൾ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ബട്ടറും ക്യാരറ്റും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഈ ബട്ടറിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് തേങ്ങ ചെറുതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെ ക്യാരറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുപൊടിയിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്യാരറ്റ് മിക്സും പുട്ടുപൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പുട്ടിൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് പിന്നെ പുട്ടിൻ്റെ മിക്സ് ഇട്ടിട്ട് അങ്ങനെ കുറ്റിയിൽ നിറച്ച് കൊടുക്കാം. പുട്ടിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് പുട്ട് കുത്താം. അങ്ങനെ നമ്മളെ ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.